കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ കോവിഡിന്റെ രണ്ടാം തരംഗം ഒരു കൊടുങ്കാറ്റ് പോലെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നടപ്പാക്കില്ല, മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ തിരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാന വഴിയായി മാത്രമേ സംസ്ഥാനങ്ങൾ സമ്പൂർണ്ണ ലോക്ക്ഡൌണിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റ തൊഴിലാളികളുടെ സംരക്ഷണത്തിലും സുരക്ഷിതത്വത്തിലും ഒക്കെ ശ്രദ്ധാലുവാണ് നരേന്ദ്രമോദി. കുടിയേറ്റ തൊഴിലാളികൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ തുടരാൻ സംസ്ഥാനങ്ങൾ നടപടിയെടുക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എവിടെയാണോ തൊഴിലാളികൾ ഉള്ളത് അതേ നഗരത്തിൽ തന്നെ വാക്സിൻ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഓക്സിജന്റെ ആവശ്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഓക്സിജൻ ആവശ്യമുള്ള എല്ലാവർക്കും ലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്വകാര്യ മേഖലകൾ ഒരുമിച്ച് ശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളെ ഭയത്തിന്റെയും ഭീതിയുടെയും ഒക്കെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മരുന്നുൽപാദനം ഏറ്റവും കൂടിയ തോതിലാണ് നടക്കുന്നത്. 12 കോടിക്ക് പുറത്ത് ഡോസ് വാക്സിൻ ഇതുവരെ നൽകിക്കഴിഞ്ഞു. May 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകും. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിന്റെ പകുതി ഇന്ത്യയിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ആശുപത്രികളിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ചില നഗരങ്ങളിൽ വലിയ COVID-19 ആശുപത്രികൾ നിർമ്മിക്കുകയാണ് എന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യം നേരിടുന്ന വെല്ലുവിളി വളരെ വലുതാണ്, പക്ഷേ ഒരുമയും കൃത്യമായ തയ്യാറെടുപ്പും കൊണ്ട് നമുക്ക് അതിനെ മറികടക്കാനാവുമെന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായവരെയും പ്രധാനമന്ത്രി ഈ അവസരത്തിൽ അനുസ്മരിച്ചു. കോവിഡ് മഹാമാരിയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദന നമുക്ക് മനസ്സിലാകും, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെല്ലുവിളി നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി വളരെ വലുതാണ്, പക്ഷേ അത് നമ്മൾ മറികടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശുപത്രികളിൽ കിടക്കകളുടെ എണ്ണം കൂട്ടണം, അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ചില നഗരങ്ങളിൽ കോവിഡിന് വേണ്ടി മാത്രമുള്ള വലിയ വലിയ ആശുപത്രികൾ നിർമ്മിച്ചു കഴിഞ്ഞു, ചിലയിടത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 2 മെയ്ഡ് ഇൻ ഇന്ത്യ വാക്സിനുകൾ ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ പദ്ധതിക്ക് ഇന്ത്യ തുടക്കം കുറിച്ചു. ഇതുവരെ 12 കോടിയിലധികം ഡോസ് കോവിഡ് വാക്സിനുകൾ നൽകിക്കഴിഞ്ഞു. May 1 മുതൽ 18 വയസ്സ് പൂർത്തിയായവർക്കും വാക്സിൻ വിതരണം ചെയ്യുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ അഭിസംബോധനയിലൂടെ അദ്ദേഹം നാട്ടിലെ ജനങ്ങളോട് ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത്. എല്ലാ ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്കും ശുചീകരണ പ്രവർത്തകർക്കും പോലീസ് ആരോഗ്യ പ്രവർത്തകർ എന്നിവരോടും അദ്ദേഹം നന്ദി പറഞ്ഞു. COVID-19 നേരിടാൻ അവരുടെ ജീവൻ തന്നെ അവർ നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾക്കും ഞങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി നിങ്ങളുടെ കുടുംബങ്ങളെ ബലിയർപ്പിച്ചു. ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാവുകയോ ഭയപ്പെടുകയോ ചെയ്യരുതെന്നും ശരിയായ സമയത്ത് നമ്മൾ ശരിയായ തീരുമാനം എടുക്കുമെന്നും ഇങ്ങനെയാണ് നമ്മൾ ഈ യുദ്ധം ജയിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എടുത്ത തീരുമാനം സാഹചര്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ വർഷം നമുക്കൊരു കോവിഡ് നിർദ്ദിഷ്ട മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നിരന്തരം പരിശോധന വർദ്ധിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാവരും കോവിഡിനെ നേരിടും, കോവിഡിനെതിരെ പോരാടണം. ഭക്ഷണം, മരുന്നുകൾ, പാർപ്പിടം എന്നിങ്ങനെ വിവിധ കാര്യങ്ങളുമായി ആളുകളെ സഹായിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ ആളുകളുടെ ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. എല്ലാവരോടും മുന്നോട്ട് വന്ന് ആവശ്യമുള്ളവരെ സഹായിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഓരോ ആൾക്കാരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. രാജ്യം അവരുടെ ഒപ്പമുണ്ട്, കേന്ദ്ര സർക്കാർ അവരുടെ ഒപ്പമുണ്ട്, അവരുടെ ആരോഗ്യത്തിലും സുരക്ഷയിലും എപ്പോഴും സർക്കാർ ശ്രദ്ധാലുക്കളായിരിക്കും. ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഇത്തരം അറേഞ്ച്മെന്റ്സ്, ഇത്തരം ഒരുക്കങ്ങൾ നമ്മൾ രാജ്യത്ത് നടത്തിക്കഴിഞ്ഞു. ഇത്തരത്തിൽ ജനങ്ങളെ അഭിസംബോധന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.